ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷിറിൻസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നൊരു സൈഡ് ഡിഷ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ സ്റ്റേക്കാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി. ഇത് ഭയങ്കര സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. സൈഡ് ഡിഷായിട്ട് നമുക്കിത് ഇവിടെ യൂസ് ചെയ്യാം, സ്നാക്കായിട്ടും യൂസ് ചെയ്യാം. റെസിപ്പിയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല, എല്ലാവരുടെ റിക്വസ്റ്റ് പ്രകാരം കൂടിയാണ് ഞാനിവിടെ വോയിസ് ഓവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇതെൻ്റെ ഫസ്റ്റ് വോയിസ് ഓവർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്ക് ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റീക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ 1 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഈ ബോൺലെസ് ചിക്കൻ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ബിഗ് പീസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി സ്മോൾ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കത്തിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ജസ്റ്റ് കത്തി വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ നമുക്ക് ഈ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഫ്ലേവർ എല്ലാം പെട്ടെന്ന് പിടിക്കും. ചിക്കൻ മാരിനേഷന് വേണ്ടി ഞാനിവിടെ 10 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും കുറച്ച് മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ പേസ്റ്റ് ആക്കുന്നില്ല, ജസ്റ്റ് ക്രഷ്ഡ് രൂപത്തിൽ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മിക്സി ഇവിടെ നന്നായി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് അതിലേക്ക് ചേർക്കാം. ഞാൻ ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യണമെങ്കിൽ പേസ്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങളെ സ്പൈസിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി ചേർക്കാം കേട്ടോ. എനിക്ക് വലിയ സ്പൈസി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനാകെ 3 എണ്ണേനെ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിലേക്ക് 1 കപ്പ് വിനാഗിരിയും 1 കപ്പ് വെള്ളവും ചേർത്ത് നമുക്കൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ആഡ് ചെയ്യാം. പിന്നെ ഉപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ചിലർക്ക് കുറച്ച് മതി, പക്ഷേ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറച്ച് വേണം. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിലോട്ട് നമുക്ക് ഓരോ ചിക്കനും ഡിപ്പ് ചെയ്ത് വെക്കാം. ചിക്കന് മുങ്ങുന്ന രൂപത്തിൽ വേണം നമ്മൾ മാരിനേഷൻ ചെയ്യാൻ. ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. മാരിനേഷൻ ചെയ്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഏകദേശം 4 to 5 hours റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. മാത്രമല്ല 1 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇത് എഗ്ഗ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നന്നായി ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് പാൻ വെക്കാം. അതിലേക്ക് ഏകദേശം 2 കപ്പ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ചിക്കനൊന്ന് നന്നായിട്ട് ഫ്രൈ ആവാനുള്ള ഓയിൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കട്ടോ. അതിനുശേഷം ഓരോ ചിക്കനും മുട്ടയിൽ മുക്കി ജസ്റ്റ് ഒന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ. പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായി ബ്രൗൺ കളറാവുന്ന വരെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ ചിക്കന് ജസ്റ്റ് ആദ്യം തന്നെ ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് ഈ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതേപോലെ എല്ലാ പീസും നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുക. അങ്ങനെ ജസ്റ്റ് 1 സൈഡ് ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ ചിക്കൻ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. നന്നായി ശ്രദ്ധിച്ച് കെയർ ചെയ്തിട്ട് വേണം നമ്മൾ മറിച്ചിട്ട് കൊടുക്കാൻ. ജസ്റ്റ് ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ചിക്കന് 2 സൈഡും ബ്രൗണിഷ് കളറായിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ജസ്റ്റ് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ സ്റ്റീക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതേപോലെ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്കതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് സവാളയും മല്ലിയിലും വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഗാർണിഷ് ചെയ്യാം. ഭയങ്കര ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ഏതൊരു ഫുഡിൻ്റെ കൂടെയും സൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റിൽ എഴുതി അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.